ആളുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ചില കിടിലൻ ടെക്നിക്കുകളെ കുറിച്ചാണ് ഫോട്ടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ഒരു പോർട്രേറ്റ് ചിത്രം നമ്മൾ പകർത്തുന്ന സമയത്ത് നമ്മൾ ഒരാളിൻ്റെ ഫേസ് മാത്രമല്ല, ആ ഫേസിന് പുറകിലുള്ള അയാളുടെ സോൾ കൂടിയാണ് നമ്മൾ ചിത്രത്തിലേക്ക് പകർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റിൽ ലൈഫ് സബ്ജക്റ്റിനെ പകർത്തുന്നതിനേക്കാളേറെ ശ്രദ്ധ നമ്മളൊരു പോർട്രേറ്റ് ചിത്രം പകർത്തുമ്പോൾ നമ്മൾ കൊടുക്കണം. ഇത്തരം ചിത്രങ്ങൾ പകർത്തുന്ന സമയത്ത് അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില പോയിന്റുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്രിയേറ്റ് മാജിക് വിത്ത് ലൈറ്റ്. നമുക്ക് നല്ലൊരു പോർട്രേറ്റ് ചിത്രം പകർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്ട്രാ ലൈറ്റുകളൊന്നും ആവശ്യമില്ല. നമ്മളൊന്ന് ചുറ്റും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഓപ്ഷൻസ് നാച്ചുറൽ ലൈറ്റ് തന്നെ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വിൻഡോ ലൈറ്റ്. വിൻഡോയിലൂടെ വരുന്ന ലൈറ്റ് വളരെ സോഫ്റ്റ് ആണ്. ഇതിന് നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സബ്ജക്റ്റിനെ ഈ വിൻഡോ ലൈറ്റിൽ വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ ഫേസിൻ്റെ ഒരു സൈഡ് മാത്രം ലൈറ്റപ്പ് ചെയ്യും. അങ്ങനെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള അടിപൊളി ചിത്രങ്ങൾ നമുക്ക് വിൻഡോ ലൈറ്റ് വെച്ചിട്ട് പകർത്താൻ പറ്റും. ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലോ ഒക്കെ ഉള്ള ഈ ചരിഞ്ഞ വെളിച്ചം അത് വിൻഡോയിലൂടെ വരുമ്പോൾ നമുക്ക് നല്ല കിടിലൻ ചിത്രങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലൈറ്റ് ഓപ്ഷനാണ് പാച്ച് ലൈറ്റ്സ്. നമുക്ക് ഈ മരങ്ങൾക്കിടയിലൂടെ, ബിൽഡിങ്ങൾക്കിടയിലൂടെ, ഭിത്തിയുടെ വിടവുകളിലൂടെ അങ്ങനെയൊക്കെ വരുന്ന ചില നല്ല വെളിച്ചങ്ങൾ ചുമരുകളിലൊക്കെ മനോഹരമായിട്ടുള്ള ലൈറ്റിൻ്റെ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ പാറ്റേണിൽ നമ്മുടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ട് ചിത്രം എടുക്കുകയാണെങ്കിൽ അത് അതിമനോഹരമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ലൈറ്റ് പാച്ചസുകൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുകയും അത് ക്രിയേറ്റീവായിട്ട് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. ഫോക്കസ് ആൻഡ് എക്സ്പോഷർ. ഒരു പോർട്രേറ്റ് ചിത്രം നമ്മൾ കാണുമ്പോൾ അതിൽ നമ്മളെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് അതിലെ സബ്ജക്റ്റിൻ്റെ കണ്ണുകളായിരിക്കും. ആ കണ്ണുകളിലേക്കാണ് പൊതുവേ നമ്മുടെ നോട്ടം ആദ്യം പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചിത്രം പകർത്തുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ കണ്ണ് വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചിത്രം എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഫേസിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഏരിയയിൽ ടച്ച് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാം. അവിടെ ഒന്നും കൂടെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഫോക്കസ് ലോക്കാവും. ഇനി നിങ്ങൾ ഫ്രെയിം ജസ്റ്റ് ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഫോക്കസ് മാറില്ല. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കണ്ണിലാണ് ഫോക്കസ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ഇനി ഫോക്കസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ചിത്രത്തിലെ വെളിച്ചത്തിനെ ക്രമീകരിക്കണം. നമ്മുടെ ഫോണുകളൊക്കെ ഇപ്പം ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ല വെളിച്ചം കൂട്ടിയിട്ട് എല്ലാ ഏരിയയിലും നന്നായിട്ട് ലൈറ്റുള്ള ചിത്രങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. എന്നാൽ നമുക്ക് എല്ലാ ഏരിയയിലും അങ്ങനെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫേസിൽ കൃത്യമായിട്ട് വെളിച്ചമുള്ള രീതിയിൽ കുറച്ച് വെളിച്ചം കുറച്ച് വെച്ചിട്ട് ചിത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൃത്യമായിട്ട് നമ്മുടെ കണ്ണിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചിത്രം സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള കൃത്യം എക്സ്പോഷർ കൂടെ ക്രമീകരിച്ചിട്ട് ചിത്രങ്ങൾ എടുക്കുക. ചൂസ് റൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഒരു ചിത്രത്തിലെ സബ്ജക്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഈ സബ്ജക്റ്റിൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബിസി ആണെങ്കിൽ ആ ചിത്രം വളരെ വീക്ക് ആവാനാണ് സാധ്യത. അതായത് നമ്മൾ സബ്ജക്റ്റിലോട്ട് നോക്കുന്നതിന് പകരം ഇതിന് പുറകിലുള്ള എലമെൻറ്റുകളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ പോവുകയും ആ സബ്ജക്റ്റിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടാതെയും വരും. അതുകൊണ്ട് നമ്മൾ ചിത്രം പകർത്തുന്ന സമയത്ത് സബ്ജക്റ്റിനെ വളരെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല കളറുള്ള വാളുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ടെക്സ്ചറുള്ള ബാക്ക്ഗ്രൗണ്ടുകളാവാം, അല്ലെങ്കിൽ നല്ല പാറ്റേണുകളാവാം, അതും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രെയിമിനുള്ളിൽ നമ്മുടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഇത്തരത്തിൽ നമ്മളെ സബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ചിത്രം പകർത്തിയ മതിയാവുമെങ്കിൽ ഏറ്റവും നല്ലത് പോർട്രേറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ പകർത്താം. ഇനി നിങ്ങൾ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങി റിയൽ ലൈഫിലുള്ള ആളുകളെയൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ആളുകളും അവരെ ചുറ്റുപാടുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ ചിത്രത്തിലൂടെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. ഒരാൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് അയാളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പം നിങ്ങൾ സബ്ജക്റ്റിനെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അയാളെ കൂടാതെ
അയാളുടെ ചുറ്റുപാടുകളെ കൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്താം. അത്തരത്തിൽ ചിത്രത്തിൽ കൂടി ഒരു കഥ പറയാൻ കൂടി വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലെടുക്കുന്ന ചിത്രങ്ങളെ നമ്മൾ എൻവയോൺമെൻ്റൽ പോർട്രേറ്റ് എന്നാണ് പറയുന്നത്. വാളിൽ നിന്ന് കുറച്ചുകൂടെ മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അതായത് നിങ്ങൾ പൊതുവെ വാളിനോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ചാരി നിന്നൊക്കെ ആയിരിക്കും ചിലപ്പം സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ട് ചിത്രങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ കുറച്ചുകൂടെ ആ വാളിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസ് ആവുകയും ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊരു ബ്ലറായിട്ടും ഒരു സെപ്പറേറ്റ് ആയിട്ടും നിന്നിട്ട് നമുക്ക് ചിത്രങ്ങൾ പകർത്താൻ പറ്റും. ഇത്തരത്തിൽ എടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ വാളുമായിട്ട് ചേർന്ന് നിന്ന് എടുക്കുന്ന ചിത്രത്തിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ളതാവാനുള്ള സാധ്യതയുണ്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരുപക്ഷെ വാളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഫ്രെയിം വർക്കാവില്ല. എന്നാൽ വാളിൽ നിന്ന് മാറി നിന്നിട്ട് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും ആ രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ട്രൈക്കെ പോസ്. നമുക്കൊരു ചിത്രത്തിൽ വളരെ സ്റ്റിഫായിട്ട് നേരെ നിന്ന് നേരെ ക്യാമറയിലേക്ക് നോക്കിയിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ സാധാരണ ഫോട്ടോകളായിരിക്കും. ഇത്തരം ചിത്രങ്ങൾ പലതവണ കണ്ട് നമുക്ക് മടുത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിലുള്ള ചിത്രങ്ങൾ കൂടി നമ്മൾ എടുക്കണം. അതായത് ഇത്തരത്തിൽ പോസ് ചെയ്യുക എന്നുള്ളത് നിൽക്കുന്ന ആളിൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെ ഒരു സബ്ജക്റ്റ് പോസ് ചെയ്യണം, നിങ്ങളുടെ ഫ്രെയിമിൽ സബ്ജക്റ്റ് എങ്ങോട്ട് നോക്കണമെന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ആൾ ഈ സബ്ജക്റ്റിനെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫറിനാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ആളിനേക്കാൾ കൂടുതൽ ഫോട്ടോ പോസിങ്ങിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് നല്ല ഫോട്ടോ പോസുകളെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കണം. എന്നിട്ട് അത് നമ്മുടെ സബ്ജക്റ്റിന് ഗൈഡ് ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യണം. ഇനി പോസ് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് നമ്മുടെ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളുകൾ അല്ലെങ്കിൽ അവർ ചില ചരിവുകൾ നോട്ടങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ബോഡി ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റില്ല. ഒരാൾ പോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വരുന്ന കൺഫ്യൂഷനാണ് ഈ കൈ എവിടെ വയ്ക്കും അല്ലെങ്കിൽ എങ്ങോട്ട് നോക്കും ഏത് പോസിൽ നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡാണ് ഒരാൾ പോസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും എലമെൻറ്റ് കൂടെ കയ്യിൽ കൊടുക്കുക. സപ്പോസ് ചിലപ്പോൾ ഒരു ബുക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ സൈക്കിളിൻ്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു എലമെൻ്റ് കൂടെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂടിയൊക്കെ പോസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ രസമുള്ള ചിത്രങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ മോഡലിന് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് പോസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ടേക്ക് മോർ ദാൻ വൺ ഫോട്ടോ. നമ്മൾ പൊതുവെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ക്ലിക്കിൽ പൊതുവെ പരിപാടി നിർത്താറുണ്ട്. എന്നാൽ നമ്മൾ പോസ് ചെയ്ത് കഴിഞ്ഞിട്ടും സബ്ജക്റ്റ് നമ്മളോട് ചുമ്മാ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അയാൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല എക്സ്പ്രഷൻസോ നല്ല ഭാവങ്ങളോ ഒന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്നാൽ സബ്ജക്റ്റ് ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ചുമ്മാ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ അയാൾ അറിയാത്ത ചിത്രങ്ങൾ പകർത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുള്ള കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ നിർത്തരുത്, തുരുതുരാ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നല്ലൊരു ക്ലിക്ക് സെലക്ട് ചെയ്താൽ മതി. ഷൂട്ട് മോർ ആംഗിൾസ്. നമ്മളൊരു ഫ്രെയിമിലേക്ക് ക്യാമറ ചൂണ്ടിയിട്ട് ഐ ലെവലിൽ ചിത്രങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു ടെൻഡൻസിയാണ്. ഇത്തരത്തിലെടുക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ കാണുന്ന ഒരേ തരം ഫ്രെയിമുകളായിരിക്കും. എന്നാൽ ചിത്രം എടുക്കുന്ന സമയത്ത് ഒരൊറ്റ ഫ്രെയിമിൽ ഒരു ഫോട്ടോയിൽ നമ്മുടെ പണി തീർക്കാതെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളുകളിൽ ചിത്രം എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്ന് കൂടെ ഒന്ന് നോക്കണം. അതായത് കുറച്ചുകൂടെ ഹൈറ്റ് കയറി നിന്നിട്ട് ഒരു അപ്പർ ആംഗിളിൽ നിന്ന് താഴോട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി താഴെ ഇരുന്നിട്ട് ഒരു ലോവർ ആംഗിളിലുള്ള ചിത്രത്തിൻ്റെ സാധ്യത നോക്കാം. ഇതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എലമെൻറ്റിനെ നമുക്ക് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ട് അതിനിടയിലൂടെ ചിത്രങ്ങൾ എടുത്ത് നോക്കാം. ഒറ്റ ആംഗിളിൽ ചിത്രങ്ങൾ എടുക്കുന്നതിന് പകരം പലതരത്തിലുള്ള ആംഗിളുകളിൽ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ആ ചിത്രം കുറച്ചുകൂടി എക്സെപ്ഷണലായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ലൊരു മോഡലൊന്നും വേണമെന്നില്ല. നിങ്ങൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കണ്ടുമുട്ടുന്ന അപരിചിതരായിട്ടുള്ള ആൾക്കാരോട് അവരെ പെർമിഷനോട് കൂടിയിട്ട് ചിത്രങ്ങൾ എടുക്കാം. എന്നിട്ട് നിങ്ങൾ എടുക്കുന്ന ചിത്രം അവർക്കൊന്ന് കാണിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് കൂടി ഒരു ഭംഗിയുള്ള അനുഭവമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫിലുള്ള ഭംഗിയുള്ള ചില ഇൻസിഡൻറ്റുകൾ അതുപോലെ തന്നെ ആളുകളുടെ ജീവിതങ്ങളൊക്കെ പകർത്തുമ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് കുറച്ചുകൂടെ ജീവനുള്ള ചിത്രങ്ങളായിട്ട് മാറുന്നത് കാണാൻ പറ്റും. എഡിറ്റ് യുവർ ഫോട്ടോസ്. എപ്പോഴും നമ്മൾ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാച്ചുറേഷനും അതുപോലെ തന്നെ വൈബ്രൻസും ഒക്കെ കൂട്ടിയിട്ടിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും.
എന്നാൽ ഭംഗിയുള്ള വെളിച്ചമുള്ള ചിത്രങ്ങൾ, അതുപോലെ തന്നെ നല്ല കോൺട്രാസ്റ്റ് ഉള്ള ചിത്രങ്ങളെയൊക്കെ നമ്മൾ സാച്ചുറേഷൻ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാസി ലുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഹാഫ് പോർട്രേറ്റ്, നമ്മളൊരു ചിത്രത്തിൽ സബ്ജക്റ്റിൻ്റെ മുഴുവൻ ഫേസും ഉൾപ്പെടുത്താതെ അതിൻ്റെ കൃത്യം പകുതി മാത്രം ഉൾപ്പെടുത്തി കോമ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെടുത്ത ഒരു ചിത്രത്തിനെ അത്തരത്തിൽ ക്രോപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് പോർട്രേറ്റായിട്ട് എഡിറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് ഒരു ഫുൾ പോർട്രേറ്റിനേക്കാളും ഭയങ്കര ഒരു ഭംഗി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൽഫ് പോർട്രേറ്റ്, എപ്പോഴും നിങ്ങൾക്കൊരു പോർട്രേറ്റ് ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലിനെ തപ്പിപ്പോകണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് മോഡലൊന്നും അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ട്രൈപോഡിൽ നിങ്ങളെ ക്യാമറ വയ്ക്കുക, ടൈമർ വയ്ക്കുക, എന്നിട്ട് സ്വയം പോസ് ചെയ്തിട്ട് നല്ല അടിപൊളി ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ സെൽഫ് പോർട്രേറ്റ് ഓപ്ഷനുകൾ കൂടി എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള പുതിയ ഐഡിയകൾ വരുന്നത് കാണാം. നിങ്ങളെടുക്കുന്ന നല്ല പോർട്രേറ്റുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോത്തെ ടാഗ് ചെയ്യാം. ഇതിൽ സെലക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഫോട്ടോത്തിൻ്റെ സ്റ്റോറിയിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. ഫോട്ടോത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫിയിലെ പുതിയ ടെക്നിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ ഗൈസ്, ബൈ ബൈ.